പ്ലേ ഓഫിന് മുന്നോടിയായി വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിനു ശേഷം പോസ്റ്റ് മാച്ച് ടോക്കിൽ ഇവാൻ വൂക്കമണോവിച്ചിൻ്റെ വെളിപ്പെടുത്തലിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനിയുള്ള രണ്ട് മത്സരങ്ങളും ഒരു പ്രാക്ടീസ് മാച്ച് പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാണുന്നത്. ഈ രണ്ട് മത്സരങ്ങളിലും ഒരൊറ്റ വിദേശ താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറക്കുകയില്ല. ഒരു ഫുൾ ഇന്ത്യൻ സ്ക്വാഡുമായാകും കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുക എന്ന് ഇവാൻ വൂക്കമണോവിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അഡ്രിയാൻ ലൂണയെ പ്ലേ ഓഫിലേക്ക് റീരജിസ്റ്റർ ചെയ്യുമെന്നും ഇവാൻ വൂക്കമണോവിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അഡ്രിയാൻ ലൂണയുടെ കരാർ ഈ വർഷം അവസാനിക്കുകയാണ്. 2024 മെയ്യോടുകൂടി അഡ്രിയാൻ ലൂണയുടെ കേരള ബ്ലാസ്റ്റേഴ്സിലെ കരാർ അവസാനിക്കുകയാണ്. അതേസമയം ലൂണയുടെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിശ്വസനീയമായ റിപ്പോർട്ടുകളും ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നതുമില്ല. എന്തായാലും ആരാധകരുടെ ആശങ്കകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് IFT ന്യൂസ് മീഡിയ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. അഡ്രിയാൻ ലൂണയുടെ കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് 2025 വരെ പുതുക്കിയതായിട്ടാണ് IFT ന്യൂസ് മീഡിയ ഏറ്റവും ഒടുവിലായി പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് അഡ്രിയാൻ ലൂണയെ പ്ലേ ഓഫിലേക്ക് റീരജിസ്റ്റർ ചെയ്തതോടെ ഓട്ടോമാറ്റിക്കലി ലൂണയുടെ കരാർ 2025 വരെ പുതുക്കിയതായിട്ടാണ് അവർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം എല്ലാമെല്ലാമായ അഡ്രിയാൻ ലൂണയുടെ കരാർ പുതുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ സന്തോഷം നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നാളെ നോർത്ത് ഈസ്റ്റിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം.